ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം സർവശക്തനായി ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ആർദ്രതയാലും എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുവചനം ധ്യാനിക്കുവാനും നിങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ ആലോചന സർവശക്തനോട് ചോദിച്ചു വാങ്ങിപ്പാനും ദൈവം ഈ പ്രഭാതത്തിലും എനിക്ക് കൃപ തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന കൂടെ ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിച്ച് വചനത്തിന് വേണ്ടി വളരെ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഇതിനൊക്കെയും കാരണഭൂതനായി നമ്മളെ ഒരു മനസ്സോടെ വചനകേൾവിയിലും ശുശ്രൂഷയിലും ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഒരപ്പൻ്റെ മക്കളെപ്പോലെ കർത്തൃസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ അവസരമൊരുക്കിയ മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് ഇന്നലെ മെസ്സേജ് ഞാൻ രാവിലെ ഇവിടുത്തെ സാഹചര്യത്തിൽ ചിലരെങ്കിലും അറിഞ്ഞതുപോലെ ഞങ്ങളായിരുന്ന പ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കരുതുള്ളി പേമാരി പെയ്യുകയും ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആറുകൾ കേരളത്തിൽ മെത്തി ഒഴുകിയപ്പോൾ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലും ഞങ്ങൾ താമസിച്ച ഭവനത്തിലും ഞങ്ങളുടെ ചർച്ചിനകത്തും എല്ലാം വെള്ളം കയറിയതിൻ്റെ ഒരു വലിയ പ്രതികൂല സാഹചര്യമായിരുന്നു ഇന്നലത്തെ ദിവസം മുഴുവൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് മാറി താമസിക്കേണ്ട ഒരു സ്ഥിതി വന്നു. എങ്കിലും ഞാൻ ആ തിരക്കുകൾക്കിടയിലും നിങ്ങളെ മറക്കാതെ ദൈവവിനെ ഏൽപ്പിച്ച് ശുശ്രൂഷയുടെ ഭാരം വിട്ടുകളയാതെ ഇത് വളരെ ഗൗരവത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ നെറ്റൊക്കെ ഡൗണായതിൻ്റെ പേരിൽ എല്ലാവർക്കും കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ വെളിച്ചത്തിൽ വൈകുന്നേരമായപ്പോഴത്തേക്കും ഒത്തിരി പേർ ആവശ്യപ്പെട്ടു. ഇത്ര താല്പര്യത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ എത്രയോ ആൾക്കാർ താല്പര്യം കാണിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ കണ്ണ് നിറഞ്ഞ് ഒരുപാട് 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 ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ വചനത്തിന് വേണ്ടി ഒരുപാട് പേർക്ക് ഇതെല്ലാം വെറും സരളമായിട്ടോ സാരമില്ലാത്ത ആഹാരമെന്ന് മന്നയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തോന്നുമ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇത് വലിയ ഗൗരവമായി തന്നെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാണുകയും കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ആത്മാർത്ഥത കാണിക്കുന്നൊരു വലിയ സംഘത്തെ എനിക്ക് തന്നതിനായി നിങ്ങളെല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി കഴിഞ്ഞ രാത്രി ഒത്തിരി സ്തുതിച്ചു. വീണ്ടും ഞാൻ നിങ്ങളെ സ്തോത്രത്തോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചു. എല്ലാവർക്കും തിരിച്ച് മറുപടി അയക്കാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ ഒരു വാക്ക് പറയുന്നു. വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ ഇറങ്ങിത്തുടങ്ങി ഇന്ന് ക്ലീൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം നന്നായി പോയിക്കോളും. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സെഖരിയ പ്രവചനം 10:12 നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നിരിക്കുന്നത്. സെഖരിയ പ്രവചനം 10:12 ഞാൻ വായിക്കുന്നു. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ്? ഞാൻ അവരെ യഹോവയിൽ, യഹോവയാണ് അരുളി ചെയ്യുന്നത്. അപ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ എന്നിൽ തന്നെ അവരെ ബലപ്പെടുത്തും. വേറൊരു ഭാഷയെ പറഞ്ഞാൽ എൻ്റെ ബലം ഞാൻ അവരിൽ പകരും, എൻ്റെ ശക്തി ഞാൻ അവരിൽ പകരും, അവരെ ഞാൻ സ്ട്രെങ്തൻ, ബലമുള്ളവരാക്കി മാറ്റും. എന്തിനാണ്? അടുത്ത വാക്യത്തിലാണ് യഹോവയിൽ അവരെ ബലപ്പെടുത്തുന്നതിൻ്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത്, അനിവാര്യത എഴുതിയിരിക്കുന്നത്. അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രത്നച്ചുരുക്കം പുറത്തെടുക്കാം. അതിങ്ങനെയാണ്, ഞാൻ അവരെ ബലപ്പെടുത്തും. എന്തിനാ? അവർ സഞ്ചരിക്കണം, എൻ്റെ നാമത്തിൽ അവർ സഞ്ചരിക്കണം എന്ന് മലയാള പരിവർത്തനത്തിൽ വന്നത് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ കാതിൽ മന്ത്രിച്ചതും ഹൃദയത്തിൽ ബോധിപ്പിച്ചതും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ സാങ്കേതികാർത്ഥം എന്നൊക്കെ ഞാൻ പറയുന്നത് ആനുകാലികമായ ഇപ്പോൾ ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ള ദൈവത്തിൻ്റെ ദൂത്. അതിങ്ങനെയാണ്, ഞാൻ അവരെ ബലപ്പെടുത്തും, ഞാൻ അവരെ ശക്തീകരിക്കും. എന്തിന്? അവർക്കൊരു മൂവ്മെൻ്റ് ഉണ്ടാകണം, ഒരു മൂവ്മെൻ്റ്. ഒരു 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 കുറച്ച് നാളുകളായ പശ്ചാത്തലം ഞാൻ പറയാം. ഈ സെഖരിയാവ്, ഹഗ്ഗായി, മഹാപുരോഹിതനായ യോശുവ, സെരുബാബേൽ തുടങ്ങിയവരൊക്കെ സമകാലികരാണ്. ബാബേൽ പ്രവാസാനന്തരമുള്ള
ദൈവീക പദ്ധതിക്ക് വേണ്ടി തകർന്നടിഞ്ഞു കിടക്കുന്ന യെരുശലേമിനെ നവോത്ഥാനം ചെയ്തെടുക്കാൻ, പണിതുറപ്പിക്കാൻ വേണ്ടി, ദൈവാലയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും സജ്ജീകരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിച്ചവരാണ് ഇവരെല്ലാവരും. എല്ലാ കാലഘട്ടത്തിലും ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു ചർച്ചിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു കോൺഗ്രിയേഷൻ, ഒരു സമൂഹത്തിന് വേണ്ടിയായിരിക്കാം. ദൈവമായ കർത്താവ് ചിലപ്പോൾ ഒരാളെ, ചിലപ്പോൾ ഒന്നിലധികം ആളുകൾ എഴുന്നേൽപ്പിക്കാം, ചിലപ്പോൾ ഒരു കുടുംബത്തെ എഴുന്നേൽപ്പിക്കാം. അഹരോൻ, മോശ, മിര്യാം, ഇവർ മൂന്ന് പേരും ഒരു കുടുംബത്തിലെ മൂന്ന് മക്കളാണ്. ഇവരെ സ്വർഗസ്ഥനായി ദൈവം എഴുന്നേൽപ്പിച്ചു. മൂന്ന് പേർക്കും മൂന്ന് വ്യത്യസ്ത കൃപകൾ കൊടുത്തു. മിര്യാം പ്രവാചകിയാണ്, അഹരോൻ പുരോഹിതനാണ്, മോശ ഒരധികാരിയാണ്, ഒരു രാജാവിന് തുല്യമാണ്. ഇങ്ങനെ മൂന്ന് പേരൊരു കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഇവരുടെ മൂന്ന് പേരുടെയും ശുശ്രൂഷ നിമിത്തം ഒരു വലിയ സംഘം ആളുകൾ ഒരിക്കലും വിടുവിക്കപ്പെടുകയില്ലെന്ന് വിചാരിച്ചിരുന്ന മേഖലയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ദൈവത്തിന് ഒരു സമൂഹത്തെ വിടുവിക്കാൻ രണ്ടും മൂന്ന് പേരെ എഴുന്നേൽപ്പിച്ച് അവരെ അങ്ങ് ഉപയോഗിക്കുക ദൈവം. ഇതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവിനായി, അല്ലെങ്കിൽ ചിലരെ എഴുന്നേൽപ്പിക്കാൻ, ചിലരെ വിടുവിക്കാൻ, ചിലരെ അടിമത്തം മാറ്റാൻ, ചിലരെ ഒതുങ്ങിപ്പോയെടുത്തുന്ന വീണ്ടും കരകയറ്റാൻ, ഒരുപക്ഷെ അവർ പോലും അറിയാതെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിങ്ങളും പ്രാർത്ഥിച്ചോ. ഞാൻ എപ്പോഴും ചില കുടുംബങ്ങൾ, ചില ആളുകൾ, ചിലപ്പോൾ ഞാൻ തന്നെ ജീവിതത്തിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ആരെങ്കിലും ഒരാളെ ഈ സാഹചര്യത്തിൽ നിന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവം എഴുന്നേൽപ്പിക്കണേ. ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട്. നിങ്ങളുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നാട്ടിൽ ചെന്ന് താമസിക്കുക. നിങ്ങളുടെ പൈതൃകമായി പിതൃദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് ഇത് കേൾക്കുകയാണെങ്കിൽ, ഞാൻ ഈ നമുക്കുള്ള ദൂത് പറയുന്ന കൂടെ ചില കാര്യങ്ങളോട് ഈ 10-15 മിനിറ്റിനുള്ളിൽ പറഞ്ഞു പോകും. കാരണം എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് രാവിലെ നിങ്ങളെ ഒന്ന് താരാട്ടുപാടി സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാട്ടോ. എൻ്റെ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ദൈവാത്മാവ് പഴിതടച്ച് നിങ്ങളെ ഒക്യുപ്പ് ചെയ്യാൻ വിവിധ കാര്യത്തിന് വേണ്ടി ആളുകളെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവരെ ബോധിപ്പിക്കാൻ, അവരെ കൈപിടിച്ച് ആ മേഖലയിലേക്ക് നയിക്കാനൊക്കെ ദൈവം ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. നിങ്ങളേതെങ്കിലും വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് ഇത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പിതൃദേശം, നിങ്ങൾ ജനിച്ചു വളഞ്ഞ നാട്, ആ നാടിന് വേണ്ടി ദൈവത്തോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അധർമ്മം പെരുകുന്നു, ആളുകൾ നശിക്കുന്നു, കൂടെ കൂടെ നാട്ടിലുണ്ടാകുന്ന കലാമിറ്റികളും പ്രശ്നങ്ങളും, നാട് നശിച്ച് ആളുകൾ സത്യമറിയാതെ പോകുന്നു, ഞങ്ങളുടെ നാട്ടിൽ ദൈവമില്ലാത്തവരുടെ എണ്ണം പെരുകുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, കുടുംബത്തകർച്ചകൾ പെരുകുന്നു. അതുകൊണ്ട് കർത്താവേ, ആ നാടിന് വേണ്ടി ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യാതിരിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, തകർന്നു കിടന്ന യെരുശലേമിന് വേണ്ടി ദൈവമായ കർത്താവ് ചിലരെ വിരലേലെണ്ണാവുന്നവരെ എഴുന്നേൽപ്പിച്ചു. അവരെ കൊണ്ട് ദൈവം പണിയിപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവമേ, ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ദൈവം അത് ചെയ്യാതിരിക്കില്ല. തകർത്ത് മുടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന യെരുശലേമിനെ കൽക്കുന്നാക്കി, കല്ലുമേ കല്ല് പോലും ശേഷിപ്പിക്കാതെ, ആ പ്രദേശത്ത് നിന്ന് വടവൃക്ഷങ്ങളെപ്പോലും വെട്ടിക്കളഞ്ഞ്, വിത്ത് മുളയ്ക്കാതിരിപ്പാൻ കളവെതച്ചിട്ട് പോയ ദുഷ്ടാത്മശക്തിയുടെ പ്രേരണയാൽ ഉണ്ടായ ജാതീയ രാഷ്ട്രങ്ങൾക്ക് മീതെ വീണ്ടും അവരുടെ കള പറിച്ചു മാറ്റി ദൈവത്തിൻ്റെ സ്നേഹസൗധങ്ങൾ പണിതുയർത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ച ശ്രേഷ്ഠ ഗണത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കള വിതയ്ക്കാൻ, ഇന്ന് നിങ്ങൾ പണിതെടുത്തത് തകർത്ത് കളയാൻ, നിങ്ങളെ അടിമകളാക്കാൻ, ചിലരുടെ ഇംഗിതത്തിന് നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ വശീകരിപ്പാൻ ഏത് വിധേനയാകട്ടെ അന്ധകാര ശക്തികൾ ഒരുപക്ഷെ കയറ്റിവിട്ടേക്കാം. അതിൻ്റെ കളവെതക്കലും പോരാട്ടങ്ങളും പോരായ്മകളൊക്കെ വളരെ ഗൗരവമായി കടക്കുമ്പോൾ സ്വർഗത്തിന് ദൈവം എഴുന്നേൽപ്പിച്ചവർ ആ കള പറിച്ചു കളഞ്ഞിട്ട് അവിടെ ദൈവത്തിൻ്റെ വിത്ത് പാകുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് ദൂത് പറയുകയാ. സ്തോത്രം. പറയാൻ വന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ദൈവം പറയുന്നു, എൻ്റെ ശക്തി ഞാൻ ഈ ജനത്തിൻ്റെ മേൽ പകരും. ഇപ്പോൾ ഇവർ യെരുശലേമിലേക്ക് വന്നു, ഒരു തകർച്ചയിലേക്ക്. മറ്റൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ ഒന്നേന്ന് തുടങ്ങുക. ഈ വെള്ളപ്പൊക്കം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം ഒലിച്ചു പോയ ആളുകൾ കാണും. ഇനി അവർ വീട്ടിൽ ചെന്ന് കയറി, ഏതെങ്കിലും ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴേക്കും, ഇപ്പോൾ കൊറോണ കാലത്ത്, കൊറോണ വന്നപ്പോഴത്തേക്കും 10 ദിവസത്തേക്ക് നമ്മളെ കൊണ്ടുപോയി
എന്താ പറയുക, സ്തോത്രം ഐസൊലേഷനിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ ക്വാറൻറ്റൈനിലോ ആക്കിയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ സാധനങ്ങൾ അവിടെ കാണും. പക്ഷേ വെള്ളം കയറി ഇറങ്ങുമ്പോൾ എല്ലാം പോയി, ഇനി ഒന്നേന്ന് തുടങ്ങണ്ടേ പലരും എന്നതുപോലെ എരിശിനേമിനെ മുഴുവൻ തകർത്ത് മുടിച്ചിരിക്കുക, ഇനി അവിടെ ചെന്നിട്ട് അവർ ഒന്നേന്ന് തുടങ്ങണം. കിണർ വെട്ടി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് കെട്ടിടങ്ങൾ പണിത് മതിൽ കെട്ടി അങ്ങനെ കൊണ്ടുവരണം. ഇത് കുറച്ച് നാളുകളായിട്ട് മൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റക്കായി കിടക്കുക. അവിടെ നിന്ന് ദൈവാത്മാവ് നിങ്ങളുടെ കണ്ണിന് നേരെ വിരൽ ചൂണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ദൈവം പറയുന്നു, ചലിക്കാതെ സഞ്ചരിക്കാതെ മൂവ്മെൻ്റ് ഇല്ലാതെ ഒതുങ്ങിക്കിടക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ചിലരെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ജനത്തിന്മേൽ ഞാൻ എൻ്റെ ശക്തിയെ പകരും. ശക്തിയെ പകർന്നിട്ട് അവരെ ഷെഡിൽ കയറ്റിയിടാനല്ല, ഒതുക്കിയിടാനല്ല, അവരെ സഞ്ചരിപ്പിക്കുമെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ നാമത്തിൽ അവർ സഞ്ചരിക്കുമെന്നാണ്. അത് മലയാള പരിവർത്തനത്തിൽ ഒരു പോരായ്മ, ഒരു ചെറിയ ചളുക്കം വന്നിട്ടുണ്ട്. ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ ശക്തി ഞാൻ ജനത്തിൻ്റെ മേൽ പകർന്നു കഴിയുമ്പോൾ അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. ചില കാര്യങ്ങൾ കുറേ നാളായി സ്റ്റക്കായി കിടക്കുവാണോ? എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, നിങ്ങൾക്ക് സ്ഥാപനമുണ്ട്. നമുക്ക് കൊറോണയെ പഴിചാരാം, കാലഘട്ടത്തെ പഴിചാരാം, മഴയും വെള്ളപ്പൊക്കത്തെയൊക്കെ പഴിചാരം, എന്താന്ന് പറഞ്ഞാലും കുറച്ച് നാളുകളായി ചില കാര്യങ്ങൾ സ്റ്റക്കാണ്, മൂവ്മെൻ്റ് ഇല്ല. അതാണൊരു ബിസിനസ് ഭാഷ, മൂവ്മെൻ്റ് ഇല്ല, സ്റ്റക്കാ. ബോർഡ് വെച്ചിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ അകത്തുണ്ട്, ആരെങ്കിലും വന്നാൽ കൊടുക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഒരു മൂവ്മെൻ്റ് ഇല്ല. സഭയ്ക്കൊരു മൂവ്മെൻ്റ് ഇല്ല, നിങ്ങളുടെ ബിസിനസ്സിനൊരു മൂവ്മെൻ്റ് ഇല്ല. ഒരു കുടുംബമുണ്ട്, എല്ലാ ദിവസവും നേരം വെളുക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, വൈകുന്നേരമാകുന്നു, ഒരു മൂഡും ഇല്ല, മൂവ്മെൻറ്റും ഇല്ല, ഇങ്ങനെ സ്റ്റക്കാണ്. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഏതോ ഒരു കൊച്ചു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വപ്നം വലുതാണ്, നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും വലുതാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് നിങ്ങൾ ടെസ്റ്റ്, പരീക്ഷ തുടങ്ങിയ പല കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മൂവ്മെൻ്റ് ഇല്ല, മൂവ്മെൻ്റ് ഇല്ല. ചലിക്കാതെ സഞ്ചരിക്കാതെ നിശ്ചലമായി കിടക്കുന്ന ചില പ്രോജക്റ്റുകളും ചില കുടുംബങ്ങളും ചില വ്യക്തികളും ദൈവദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ട്, പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അത്യുന്നതൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ട്. അത് നിൻ്റെ കുടുംബമാണോ അല്ലയോ എന്ന് ഈ വാക്കിലൂടെ ദൈവത്തിൻ്റെ ദൂത് നിന്നെ സ്പർശിക്കുന്നെങ്കിൽ ഇപ്പോൾ പറയണം. പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾ ഒപ്പിയെടുക്കണം. നിങ്ങളേതോ രാജ്യത്തൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ഓഫീസിട്ട് നിങ്ങളുടെ ദർശനം വലുതാണ്, നിങ്ങളുടെ ചിന്താഗതി വലുതാണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ വലുതാണ്, നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാൻ താല്പര്യമുള്ളയാളാണ്, നിങ്ങൾ ഒത്തിരി പേർക്ക് വിസ കൊടുത്ത് കൊണ്ടുപോയി അവരുടെ കുടുംബത്തെ കൂടി പുലർത്താൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന കക്ഷിയാണ്, നിങ്ങൾക്കതിൻ്റെ സാധ്യതയുണ്ട്, നിങ്ങൾക്കതിൻ്റെ ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്കതിൻ്റെ എല്ലാവിധ മേഖലകളും അറിയാം. സ്തോത്രം, നിങ്ങൾക്കതിൻ്റെ സ്ഥാപനമുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോസാണ്, നഷ്ടമാണ്. നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കൺട്രോളിലുള്ള നിങ്ങളുടെ പദ്ധതി ഇപ്പോൾ ചലനാത്മകമല്ല, നിശ്ചലമാണ്, ഡെഡാണ്, അത് മൂവിങ് ഇല്ലാതെ കിടക്കുകയാണ്. നിങ്ങളിലൊരു അഭിഷേകമുണ്ടോ? നിങ്ങളൊരു ദൈവദാസനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ അകത്ത് ചിന്തകളുണ്ട്, നിങ്ങളുടെ തലച്ചോറിനകത്ത് അസാധാരണമായിരിക്കുന്ന അറിവുണ്ട്, പക്ഷേ എവിടെയും ചെലവാക്കാൻ പറ്റുന്നില്ല. ആർക്കും വേണ്ടാതെ പ്രാർത്ഥനാ മുറിയിൽ മാത്രം ഒതുങ്ങിപ്പോയവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം എന്നോട് പറയുന്നു, എൻ്റെ ബലം ഞാൻ നിന്നിലേക്ക് പകരും, എന്നിട്ട് നിന്നെ ഒരു മൂവ്മെൻറ്റിന് വിധേയപ്പെടുത്തും. നീ മൂവ് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. യേശു നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു. നിങ്ങളുടെ പോർച്ചിൽ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചും വീട്ടിനകത്തുണ്ട്, അവർക്ക് 19 വയസ്സ് പ്രായമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി നിങ്ങളൊരു 35 ലക്ഷം രൂപയുടെ വാഹനം മേടിച്ചിട്ടു. സ്തോത്രം, നിങ്ങൾ എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതിനകത്ത് ഒരല്പം 2 ലിറ്ററോ 3 ലിറ്ററോ ഡീസൽ ബാക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ അവിടെ ചലിക്കാതെ പുതപ്പിച്ച് മൂടിയിട്ടിരിക്കുന്ന വാഹനത്തിനകത്ത് 2 ലിറ്റർ ഡീസൽ അടിച്ചാൽ മതി, ബാറ്ററി ഡൗൺ ആയാലും കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. എന്നാൽ തിരിച്ചു വന്ന് ഡ്രൈവർ വണ്ടി എടുത്ത് കഴുകി തുടച്ചിട്ട് പമ്പിൽ പോയി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ബാറ്ററി ചാർജ് ചെയ്ത് 4 ടയറേലും കാറ്റ് നിറച്ചിടുവാണെങ്കിൽ ഓർത്തോളണം, ഒരോട്ടം വരുന്നുണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്,
ഒരു 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 വലിയ ചലനം വരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനേക ആളുകൾ ലോറിയും ബസ്സും കാറും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാം സ്തോത്രം വീട്ടിനകത്ത് പൊടി പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ ലൈൻ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ടാക്സികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ആ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ അടച്ചിട്ട് അതിനകത്ത് ചെടിയും വള്ളിയൊക്കെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന പടവും പിക്ചറൊക്കെ കഴിഞ്ഞ നാളിൽ കണ്ടു. ആ വണ്ടിയെല്ലാം എടുത്ത് റീടെസ്റ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച് പൊടി തട്ടി ഡീസൽ അടിച്ചിടുന്നെങ്കിൽ ഓർത്തോളണം, തലയ്ക്ക് വട്ടുള്ളവൻ കാണിച്ച പണിയല്ലത്, അതിനകത്ത് ഇന്ധനം നിറച്ചാൽ ഓർത്തോളണം ഓട്ടം വരാൻ പോകുകയാണ് എന്നതുപോലെ എൻ്റെ ദൈവമായ കർത്താവ് അവൻ്റെ ബലം ചിലരിൽ നിറയ്ക്കുന്നെങ്കിൽ, അവൻ്റെ ബലം ചിലരിൽ ശക്തിയോടെ പകരുന്നെങ്കിൽ ഓർത്തോളണം, നിന്നെ വീട്ടിൽ കെട്ടിയിടാനല്ല, നിന്നെ ഷെഡിൽ പുതപ്പിച്ചിടാനല്ല, നിന്നെ ഒരു മുറി പണിത് അതിനകത്ത് തിരുത്താനല്ല, ദൈവത്തിൻ്റെ ബലം പകരുന്നെങ്കിൽ അതിനർത്ഥം ഞാൻ നിന്നെ പടക്കുതിരയെപ്പോലെ ഓടിക്കും, ഞാൻ നിന്നെ മൂവ്മെൻ്റ് ഉള്ളവനാക്കി മാറ്റും, ഞാൻ നിന്നെ സഞ്ചരിപ്പിക്കും, ഞാൻ നിന്നെ ചലിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ വാക്കുകൾ പറയുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കളുണ്ടെങ്കിൽ സ്തോത്രധ്വനിയോടെ ഒരു കാലഘട്ടം മാറുകയാണ്. ചിലരെ അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കുക, പ്രവാചക വരേണ്യനായ സക്കരിയാവ്, അതുപോലത്തെ പ്രവാചക ശുശ്രൂഷയുള്ള ഹഗ്ഗായി, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്ത് സ്തോത്രം ശക്തിയോടെ നിൽക്കുന്ന, ദൈവം തീയിൽ നിന്ന് വലിച്ചെടുത്ത തീക്കൊള്ളിക്ക് സമാനമായിരിക്കുന്ന സെരുബ്ബാബേൽ, സ്തോത്രം ഹല്ലേലൂയ, മഹാപുരോഹിതനായ യോശുവ, സെരുബ്ബാബേൽ തുടങ്ങിയ കക്ഷികളെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് വണ്ടിക്കകത്ത് ഡീസൽ നിറയ്ക്കുന്നത് പോലെ, നാല് വീലയിൽ കാറ്റടിച്ച് നിറയ്ക്കുന്നത് പോലെ സജീവമാക്കുന്നതിൻ്റെ ലക്ഷണം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇസ്രായേൽ എരിശലേ ഒരു മൂവ്മെൻറ്റിലേക്ക് നീങ്ങുകയാണ്. ആർക്കും എതിർക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത, ഒരു ബാരിക്കേഡുകൾക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു വലിയ ചലനം, വലിയ മൂവ്മെൻറ്റ് ഞാൻ എൻ്റെ ജനത്തിന് കൊടുക്കുമെന്ന യഹോവയുടെ ഡിക്ലറേഷൻ ദൈവാത്മാവ് പറയുന്നു. നിൻ്റെ കുഞ്ഞ്, നിൻ്റെ കുടുംബം, നിൻ്റെ ജീവിതം, നിൻ്റെ ബിസിനസ് എന്തുമാകട്ടെ, ഞാൻ സ്നേഹത്തോടെ ആത്മമണ്ഡലത്തിൽ നിറങ്ങി വന്ന് നിൻ്റെ ഹൃദയ കവാടത്തിൽ മുട്ടിയിട്ട് പറയുന്നു, ബ്രദർ സിസ്റ്റർ എന്നെ കേൾക്കുന്ന അച്ചാച്ചന്മാരെ ആൻറ്റിമാരെ, കർത്താവ് പറയുന്നു, നിങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ നാല് വീലിൽ കാറ്റടിക്കുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തെ സന്ദേശങ്ങൾ, ഈ കഷ്ടതയുടെ നടുവിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിന്നെ ശക്തീകരിക്കുന്നെങ്കിൽ നിന്നെ ദൈവമായ കർത്താവ് ചലനാത്മകമായൊരു മൂവ്മെൻറ്റിലേക്ക് നടത്തും. നിൻ്റെ വിഷയങ്ങൾ പലരോട് പറഞ്ഞിട്ട് നടക്കാത്തത്, കെട്ടിക്കിടക്കുന്നത്, സ്റ്റക്കായി കിടക്കുന്നത് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഈ ദൂത് ഒന്നിലധികം പ്രാവശ്യം കേൾക്കാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ കേൾക്കണം, ഇത് എഴുതി വയ്ക്കാൻ പ്രേരിപ്പിക്കുക, എഴുതി വയ്ക്കണം, മക്കൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുത്തിട്ട് പറയണം, എത്ര തിരക്കാണെങ്കിലും നീ ഇത് കേൾക്കണം. നീ സ്റ്റക്കായി കിടക്കുക, നിൻ്റെ കുടുംബം സ്റ്റക്കായി കിടക്കുക, നിൻ്റെ വിദ്യാഭ്യാസം സ്റ്റക്കായി കിടക്കുക, നിൻ്റെ ബിസിനസ് എന്തുമാകട്ടെ, ദൈവം നിന്നിൽ ശക്തി നിറച്ചെങ്കിലേ മൂവ്മെൻ്റ് ഉണ്ടാകുകയുള്ളൂ. ആ ശക്തിക്ക് വേണ്ടി ഒരു ദിവസം ലീവ് എടുത്ത് പ്രാർത്ഥിക്കണം മോനെയെന്ന് അമ്മ പറഞ്ഞാൽ അവൻ കേൾക്കില്ലേ, അപ്പം പറഞ്ഞാൽ കേൾക്കില്ലേ. മക്കൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെയും പ്രാർത്ഥിക്കുക, എന്നോട് പറഞ്ഞാൽ ഞാനും കൂടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കാം, ദൂത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങുക, കെട്ടിക്കിടക്കരുത്, സ്റ്റക്കാകരുത്, ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളാരും ഒരിടത്ത് കടത്തു തോണി കെട്ടിയിട്ടിരിക്കുന്ന പോലെ കെട്ടിക്കിടക്കാൻ ആഗ്രഹിക്കാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. മരണം വരെ ഞങ്ങൾ സജീവമായിരിക്കണമെന്നും ചലനാത്മകമായിരിക്കണമെന്നും നിർജീവമായി പോകരുതെന്നും ആഗ്രഹിക്കുന്ന ദൈവം, അതിനാണ് ഞങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവശക്തി നിറയ്ക്കുന്നത്, ദൈവ ഇന്ധനം നിറയ്ക്കുന്നത് പോലെ. കർത്താവേ, ആകാശത്തിൻ്റെ വിരിമാറിൽ പറന്നുയരാൻ ഒരുങ്ങുന്ന ഒരു ആകാശയാത്രാ വിമാനം പോലെ വിലയേറിയ ഇന്ധനം ഞങ്ങളിൽ നിറച്ച് ഉയരത്തിൽ പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ചിലരെ ഞാൻ കൈ വീശി അനുഗ്രഹിക്കുന്നു. എൻ്റെ കരം ചിലരുടെ ശിരസിൽ പതിയട്ടെ. ഈ ദൂത് ചിലർക്ക് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.